പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്കൂൾ കെയറിലൂടെ ഡിജിറ്റൽ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള ബിസിനസ് സ്റ്റഡീസിൻ്റെ പാഠഭാഗങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് എപ്പിസോഡായിട്ട് ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഫംഗ്ഷനായ ഡയറക്ടറിനെ കുറിച്ചാണ്. നമുക്ക് ഏതൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ്? നമ്പർ വൺ, പ്ലാനിംഗ്, അല്ലേ? ദാറ്റ് മീൻസ് ഡിസൈഡ് ഇൻ അഡ്വാൻസ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം മുൻകൂട്ടി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലേ? ഇപ്പോൾ നിങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓർഗനൈസിങ്, അല്ലേ? നമുക്ക് ആവശ്യമുള്ള മെൻ മെറ്റീരിയൽ മെത്തേഡ് മണി മാർക്കറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഇതാണ് എന്താണ് ഓർഗനൈസിങ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് പേഴ്സൺ റൈറ്റ് പ്ലേസിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് കാൾഡ് സ്റ്റാഫിംഗ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഡയറക്ടിങ്, അല്ലേ? സാധാരണയായിട്ട് ഡയറക്ട് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് ഹേർട്ട് ഓഫ് ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻ്റ് ഒരു ഹൃദയം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? യഥാർത്ഥ ഫംഗ്ഷൻ അല്ലെ, യഥാർത്ഥ ആക്ടിവിറ്റീസ് അല്ലെ, പെർഫോമൻസ് അല്ലെ നടക്കുന്ന എവിടെയാണ്? ഡയറക്ടിങ് എന്ന ഫംഗ്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഡയറക്ടിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ് ഗൈഡിങ് കൗൺസിലിംഗ് മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ്? ഒരു സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവിടുത്തെ വർക്കേഴ്സിനെ അല്ലെ അവിടുത്തെ ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻ നിർദ്ദേശം കൊടുക്കുന്നു, അവർക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യുന്നു? ഗൈഡൻസ് കൊടുക്കുന്നു, ദെൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുപോലെ എന്താണ്? അവർക്ക് ആവശ്യമുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കൂടെ ചേർത്തുള്ള ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ടിങ് എന്ന് വിളിച്ചത്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡയറക്ടിങ്, അല്ലേ? ഈ മാർഗനിർദ്ദേശത്തിൻ്റെ ഘടകങ്ങൾ, അല്ലേ? ഡയറക്ടിങ് പ്രധാനപ്പെട്ടും നാല് ഘടകങ്ങളാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ സൂപ്പർവിഷൻ, നമുക്കറിയാം, മേൽനോട്ടം, അല്ലേ? രണ്ടാമത്തെ മോട്ടിവേഷൻ, പ്രചോദനം, അല്ലേ? മൂന്നാമത്തെ ലീഡർഷിപ്പ്, നേതൃത്വം. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. എന്താണ് സൂപ്പർവിഷൻ? എന്താണ് സൂപ്പർവിഷൻ? നമുക്കറിയാം എന്താണ് സൂപ്പർവിഷൻ. നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, സൂപ്പർവിഷൻ മീൻസ് ഓവർസീയിങ് ദ സബോർഡിനേറ്റ് വർക്ക്, അല്ലേ? ഓവർസീയിങ് അവരെന്ത് ചെയ്യുന്നു? ആ വർക്കിൽ എന്ത് ചെയ്യുന്നു? ഓരോ സബോർഡിനേറ്റിനും എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യും? ഓവർസീയിങ് ചെയ്യുകയാണ്. അവരെന്ത് ചെയ്യുക? ആ ചെയ്യുന്ന വർക്ക് പെർഫോം ചെയ്യുന്നത് നല്ല രീതിയിലാണോ അല്ലെ എങ്ങനെയാണെന്നുള്ളത് ചെയ്യുന്നു, ഓവർസീയിങ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോട്ടിവേഷൻ, നമുക്കറിയാലോ എന്താ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ, മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എന്താണ്? സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്, അല്ലേ? ഓർഗനൈസേഷണൽ ലക്ഷ്യം ഒബ്ജക്റ്റീവ്സ് അല്ലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അവരെന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. എന്താണ് അവരെന്ത് ചെയ്യുന്നു? നമ്മൾ എന്താ പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രചോദിപ്പിക്കുകയാണ്. അത്തരം പ്രക്രിയ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യുന്ന മോട്ടിവേഷൻ എന്ന ഭാഗത്ത് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ലീഡർഷിപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലേ, നമുക്ക് നമ്മളെല്ലാവരും ലീഡേഴ്സാണ് അല്ലേ. ലീഡർഷിപ്പ് മീൻസ് എന്നാണ് ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ, അല്ലേ? വളരെ കോൺഫിഡൻസോടും സീൽ അല്ലേ ആർജവത്തോടും ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യുക? സബോർഡിനേറ്റിനെ നമുക്ക് എന്ത് ചെയ്യുക? ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലേ, ആ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മാനേജേഴ്സിന് എന്താണ് കഴിവിനെ നമ്മൾ വിളിച്ച പേരാണെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്ടിൻ്റെ നാലാമത്തെ എലമെൻ്റായ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഫാക്ട്സ് ഒപ്പീനിയൻ ആൻഡ് ഇമോഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അല്ലേ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ ഐഡിയാസോ ഫാക്ട്സോ ഇമോഷനോ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു അല്ലെ, എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ചപ്പോഴാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? എൻ്റെ ഐഡിയാസ് ഫാക്ട്സ് ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഓരോ എലമെൻസിനെ നമുക്ക് കുറച്ച് ഡീറ്റെയിലായിട്ട് തന്നെ പരിചയപ്പെടാം. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോട്ടിവേഷൻ, അല്ലേ? എന്താണ് മോട്ടിവേഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് അല്ലേ ആരെയാണ്? സബോർഡിനേറ്റിനെ അല്ലെ വർക്കേഴ്സിനെ. എന്തിനാണ്? ടു ആക്ഷൻ അല്ലേ, അല്ലെ വർക്ക് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ടു അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യണം. ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഓരോ മാനേജ്മെന്റ് തിങ്കേഴ്സും പല രീതിയിലുള്ള മോട്ടിവേഷൻ തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടിവേഷൻ തിയറിയാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഫോക്കസ് ഏരിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം നമ്മുടെ നീഡ്സിനെ, ഒരു ഹ്യൂമൻ നീഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഞ്ച് കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം അത് ഏതൊക്കെയാണ്. ഒന്നാമത്തത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, അതുപോലെ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ് ഉണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, എസ്റ്റീം നീഡ്സ് ഉണ്ട്, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉണ്ട്. എന്താണ് ബേസിക് ഫിസിയോളജി നീഡ്സ്? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തന്നെയാണ്, ആഹാരം, വസ്ത്രം, പാർപ്പിടം അല്ലേ, ഇത് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്
ആണ് അതിനകത്ത് വരുന്നത്. രണ്ടാമത്തെ പറയുന്നത് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് എന്നറിയപ്പെടുന്നു. അതായത് നമ്മളെന്താ സുരക്ഷ ആവശ്യങ്ങൾ, അതായത് എന്താണ് നമുക്കറിയാം ജോബ് സെക്യൂരിറ്റി, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, പെൻഷൻ പ്ലാൻ അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സിനകത്ത് വരുന്നത്. അതുപോലെ സോഷ്യൽ നീഡ്സ്, എന്താണ് സോഷ്യൽ നീഡ്സ്? നമുക്കറിയാം നമ്മുടെ സാമൂഹിക ആവശ്യങ്ങൾ അല്ലേ, അതെന്തൊക്കെയാവാം? നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അഫക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്നെസ് അല്ലേ, ലവ് അല്ലേ, കെയർ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, ഈ പറയുന്ന സോഷ്യൽ നീഡ്സിനകത്ത് വരുന്നത്. കൂടാതെ അടുത്ത നീഡ്സ് എന്നറിയപ്പെടുന്നത് എസ്റ്റീം നീഡ്സ് ആണ് അല്ലേ. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ സെൽഫ് റെസ്പെക്ട്, അതുപോലെ ഓട്ടോണോമി, അതുപോലെ ഓട്ടോണോമി സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ അല്ലേ, ഈ പറയുന്ന കാര്യങ്ങളാണ് എസ്റ്റീം നീഡ്സിനകത്ത് വരുന്നത്. അതുപോലെ ലാസ്റ്റ് നീഡ്സ് എന്നറിയപ്പെടുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അതായത് എന്താണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എന്താണ് ഗ്രോത്ത്, സെൽഫ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്, ഈ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ നീഡ്സിനകത്ത് വരുന്നത്. അപ്പോൾ മാസ്ലോ പറയുന്നു ഈ ഓരോ നീഡ്സും അറ്റൈൻ ചെയ്യാനുള്ള എന്താണ് മോട്ടിവേഷൻ കൊടുത്താൽ മാത്രമേ അടുത്തിലേക്ക് എന്ത് ചെയ്തു നമുക്ക് ഓരോരുത്തരെയും കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി എന്നറിയപ്പെടുന്നു. രണ്ടാമത്തത് ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ലീഡർഷിപ്പ് അല്ലേ, എന്താ നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ലീഡർഷിപ്പ് എന്താണെന്ന് അല്ലേ. ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഡ്യൂസ് സബോർഡിനേറ്റ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ അല്ലേ. നല്ല ആർജവത്തോടും ആത്മവിശ്വാസത്തോടും അത് നമുക്ക് എന്ത് ചെയ്യുക, സബോർഡിനേറ്റിനെ മാനേജ് ചെയ്യാനുള്ള അല്ലെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മാനേജറുടെ ആ കഴിവിനെ നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മാനേജർ ഓൾവേസ് എന്തായിരിക്കണം, ഒരു നല്ല ലീഡർ ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ലീഡറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാകണം, നിങ്ങൾക്കറിയാം എന്തൊക്കെയായിരിക്കും ഒരു മാനേജർ ഉണ്ടാകുന്ന ക്വാളിറ്റീസ്? നമ്പർ വൺ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലേ, എന്താണ് ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത്, അതുപോലെ എന്താ അപ്പിയറൻസ്, ഇതൊക്കെയാണ് എന്താ ഫിസിക്കൽ ഫീച്ചേഴ്സിനകത്ത് വരുന്നത്. ദെൻ അതുപോലെ എന്താ നോളജ് അല്ലേ, സൗണ്ട് എന്താ നോളജ് ഉണ്ടാകണം എന്തിനെക്കുറിച്ചാണ് നമുക്കറിയാം. ദെൻ ഹൈ ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് എന്താണ് ഹോണസ്റ്റി, അതുപോലെ എന്താണ് ഇൻറ്റഗ്രിറ്റിയും ഹോണസ്റ്റിയും ഉള്ള ഒരാളായിരിക്കണം ഒരു നല്ല ലീഡർ എന്നറിയപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ കറേജ് ആൻഡ് ഇനിഷ്യേറ്റീവ് അല്ലേ, കറേജും ഇനിഷ്യേറ്റീവും, ഇനിഷ്യേറ്റീവ് നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ അല്ലേ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗുണങ്ങളെല്ലാം ഒരു നല്ല ലീഡേഴ്സിനുണ്ടാകണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം, ദെൻ മോട്ടിവേഷൻ സ്കില്ലുള്ള ആളായിരിക്കണം, കൂടാതെ സോഷ്യൽ സ്കില്ലുള്ള ആയിരിക്കണം. എന്താ സോഷ്യൽ സ്കില്ലെന്ന് വെച്ചാൽ നമുക്കറിയാം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള അല്ലേ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് ഹ്യൂമൻ റിലേഷൻ അല്ലേ, മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്താണ് ഒരു നല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെ നമ്മൾ വിളിച്ചപ്പോഴാണ് എന്താ സോഷ്യൽ സ്കിൽ. ഈ പറയുന്ന ക്വാളിറ്റീസ് ആണ് ഒരു നല്ല ഗുഡ് ലീഡേഴ്സിന് ആവശ്യം. ദെൻ അടുത്ത് നമ്മൾ ഡയറക്റ്റിൻ്റെ അടുത്ത എലമെൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ ടു റീച്ച് കോമൺ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് എന്താണ് ഫാക്ട്സ്, ഒപ്പീനിയൻ, ഇമോഷൻസ് അല്ലേ, എൻ്റെ ഇമോഷൻസ് ആവാം, ഫീലിങ്സ് ആവാം, ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഞാൻ ചെയ്യുന്നു എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്? നമ്പർ വൺ സെൻഡർ. ആരാ സെൻഡർ അല്ലേ? നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ഐഡിയാസും എൻ്റെ ഫാക്ട്സും ഇമോഷൻസ് എല്ലാം നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാണ്. ഇവിടെ ആരാ സെൻഡർ എന്ന് പറയുന്നത്? ദ പേഴ്സൺ ഹു സെൻഡ് ദ മെസ്സേജ് അല്ലേ, ആരാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അയാളാണ് എന്തെന്ന് പറയുന്നത് സെൻഡർ. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ സെൻഡർ. രണ്ടാമത്തെ മെസ്സേജ്, ഞാൻ എന്താണോ നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നത് അല്ലേ, നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത് സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്ട് മാറ്റർ ആണെന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് മെസ്സേജ് എന്നറിയപ്പെടുന്നത്. ദെൻ എൻകോഡിംഗ്, ദ എൻകോഡിംഗ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസ് അല്ലേ. നമ്മൾ തിന്നു ഈ മെസ്സേജിനെ കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ചപ്പോഴാണ് എന്താണ് എൻകോഡിംഗ് എന്ന് വിളിച്ചത്. ദെൻ അടുത്ത എലമെൻ്റ് ആണ് മീഡിയ. ഞാൻ ഏത് മീഡിയ വഴിയാണ് എന്ത് നിങ്ങളിലേക്ക് ഈ മെസ്സേജ് എന്ത് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്? ചിലപ്പോൾ അത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആവാം, ചിലപ്പോൾ ഫോൺ കോൾ ആവാം, ഇൻ്റർനെറ്റ് ആവാം അല്ലേ, അല്ലെ റിട്ടേൺ ഫോർമാറ്റിലാവാം. ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് എന്താണ് ഒരു ഇൻ്റർനെറ്റ് ഫോർമാറ്റിലൂടെ ആയിരിക്കാം അല്ലേ. സോ മീഡിയ എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ അടുത്തത് അഞ്ചാമത്താണ് ഡീകോഡിംഗ്. എന്താ ഡീകോഡിംഗ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എൻകോഡഡ് സിമ്പിൾസ് അല്ലേ. എന്താണ് സെൻഡർ, എന്താണ് എൻകോഡ് ചെയ്തതിനെ തിന്നു ഇവിടെ തിന്നു ഡീകോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്താണ് ഡീകോഡിങ്ങിനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ റിസീവർ, ആരാ ദ പേഴ്സൺ ഹു റിസീവ് ദ മെസ്സേജ് അല്ലേ, ദ ലിസണർ. ഇപ്പം ഞാനാണ് ഇവിടെ സെൻഡർ എങ്കിൽ നിങ്ങളാണ് ഇവിടുത്തെ എന്താണ് റിസീവർ എന്നറിയപ്പെടുന്നത്. ദെൻ ഫീഡ്ബാക്ക്, എന്താണ് ഫീഡ്ബാക്ക്? നമുക്ക് കിട്ടുന്ന ആ തിരിച്ചുള്ള എന്താ റിപ്ലൈ വിളിച്ചപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ റിപ്ലൈ, റിസീവർ കൊടുക്കുന്ന റിപ്ലൈ നമ്മൾ വിളിച്ചപ്പോഴാണ് ഫീഡ്ബാക്ക് എന്നറിയപ്പെടുന്നത്. ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ് ഈസ് നോയ്സ്. നോയ്സ് മീൻസ് എന്താണ് സം ഒബ്സ്ട്രക്ഷൻസ് ഓർ എന്താണ് ഹിൻഡ്രൻസ് ടു കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ എന്താണ് ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് നടക്കുമ്പോൾ നമുക്ക് എന്താണ് ഇൻ്റർനെറ്റ് ഫെയിലുവർ, ഇറ്റ് ഈസ് എന്താണ് എ ടൈപ്പ് ഓഫ് നോയ്സ് അല്ലേ, അല്ലെ എന്താണ് പവർ എന്താണ് ഫെയിലുവർ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോയ്സ് അല്ലേ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഓഫ്
communication alle ee oru graph ningal sradichirundava alle adu endiyunu oro elements neem soojippikkunnunda adu nammal discuss cheyan povunnathu valare pradhanapetta veru chodyamana what are the barriers of communication alle njan communicate cheyumbol njan ende ideas facts alle idu njan ningalekku transmit cheyumbol exchange cheyumbol oru baad endana tadassangal hindrances undava adu nammal vilicha perana endha barriers of communication arayappadunu adu nammal endu naal head aayittu thichirunda number 1 semantic barriers then number 2 psychological barriers organizational barriers and personal barriers endana semantic barriers alle nammal parayunnadine bhasha paramayittulla endana tarasangalana adha endeyunu nammal badly expressed message alle chila message nammal endey badly express cheya alle endana symbols with different meaning chila symbols ne different meaning aayirikka adu pole endey fault aayittu nammal endey translate cheyapada idakkana endunu bhasha paramaya tarasangal allengil endana semantic barriers ne nammal parayunnu അതുപോലെ രണ്ടാമത്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അല്ലേ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ അതിനകത്ത് നിന്നാണ് പ്രിമച്ചർ ഇവാലുവേഷൻ എന്താണ് പ്രിമച്ചർ ഇവാലുവേഷൻ ഞാനൊരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നു അത് ലിസണർ അല്ലെ റിസീവർ എന്ത് ചെയ്യുന്നു അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു അത് പ്രിമച്ചർ ഇവാലുവേഷൻ ലാക്ക് ഓഫ് അറ്റൻഷൻ അതുപോലെ എന്താ പൂർ റിട്ടൻഷൻ അല്ലേ നമ്മളിത് നമ്മൾ റിട്ടൻഷൻ വളരെ കുറവാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സിനകത്ത് വരുന്നത് ദെൻ അതുപോലെ തേർഡ് വൺ ഈസ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് അല്ലേ എന്താണ് സ്ഥാപനപരമായ ചില തടസ്സങ്ങളുണ്ട് ഏതൊക്കെയാണ് ഓർഗനൈസേഷൻ്റെ പോളിസി ആവാം റൂൾസ് ആവാം റെഗുലേഷൻസ് അതിൽ സ്റ്റാറ്റസ് അല്ലേ പിന്നെ അതുപോലെ എന്താണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഇതെല്ലാം ഏതിനകത്ത് വരും ഓർഗനൈസേഷണൽ ബാരിയേഴ്സിനകത്ത് വരും ആൻഡ് ലാസ്റ്റ് വൺ പേഴ്സണൽ ബാരിയേഴ്സ് അല്ലേ വ്യക്തിപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ അതിനകത്ത് നമ്മൾ എന്തുവരാം ഫിയർ വരാം അതുപോലെ എന്താ ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരാം അല്ലേ അൺവില്ലിനെസ് ടു എന്താണ് കമ്മ്യൂണിക്കേറ്റ് വരാം ലാക്ക് ഓഫ് പൂവർ എന്താണ് ഇൻസെൻറ്റീവ്സ് ഇതൊക്കെ എന്താണ് ചില പേഴ്സണൽ ബാരിയേഴ്സാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിനകത്ത് പറയുന്നത് ഡയറക്റ്റിംഗ് അപ്പോൾ ഒന്ന് ആലോചിച്ചു ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് എലമെൻറ്റ്സ് ഓഫ് എന്താണ് ഒന്നാമത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് എന്താണ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ചോദിക്കാം അതുപോലെ തന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിക്കാം അതിനകത്ത് സെമാൻറ്റിക് ബാരിയേഴ്സിനെ കുറിച്ച് ചോദിക്കാം അതുപോലെ എന്താണ് ആ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന പാഠഭാഗങ്ങളും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി അതിൽ വരുന്ന ഓരോ ഘടകങ്ങളും ഏതിനകത്ത് വരും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ ഫുഡ് ഏത് നീഡ്സിനകത്ത് വരും അല്ലേ സേഫ്റ്റി അല്ലെങ്കിൽ ലവ് അഫക്ഷൻ ഇതൊക്കെ ഏത് നീഡ്സിനകത്ത് വരുമെന്ന് കൃത്യമായി പഠിക്കുക ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഏഴാം ചാപ്റ്ററായ ഡയറക്റ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് എട്ടാമത്തെ ചാപ്റ്ററിൽ കൺട്രോളിങ് അല്ലേ എന്താണ് കൺട്രോളിങ് നമുക്കറിയാം ഈ കൺട്രോളിങ് നമുക്ക് എന്ത് ചെയ്യുക പ്ലാനിങ്ങുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത് അല്ലേ ഇപ്പം നിങ്ങളൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ എന്താണെന്ന് അറിയാം അല്ലേ പരീക്ഷയെ എങ്ങനെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഓൾറെഡി എന്ത് ചെയ്യുന്നു ഒരു നല്ലൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനാവശ്യമുള്ള എന്ത് ചെയ്യുന്നു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ദെൻ അതിനാവശ്യമുള്ള റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ദെൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഡയറക്റ്റിങ്ങും കഴിഞ്ഞു അല്ലേ എന്താണ് ടു ഡു അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇത് മാനേജ്മെൻ്റ് ഫംഗ്ഷൻ്റെ ഹെർട്ട് എന്ന് എന്തിനാ ഹൃദയം എന്ന് ഡയറക്റ്റിംഗ് നമ്മൾ പറയുന്നതിന് അല്ലേ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങുന്നത് ഡയറക്റ്റിങ്ങിലാണ് അപ്പോൾ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രവർത്തനത്തിൽ നിന്നുണ്ടാവാം ചില വ്യതിയാനങ്ങൾ വ്യത്യാസം ഡീവിയേഷൻസ് അല്ലേ ഉണ്ടാവാം അല്ലേ അതിനെ കറക്റ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം കൺട്രോളിംഗ് മീൻസ് എൻഷുറിങ് ദാറ്റ് ആക്ടിവിറ്റീസ് ഇൻ ആ ഓർഗനൈസേഷൻ ആർ പെർഫോംഡ് ആസ് പെർ പ്ലാൻസ് അല്ലേ നമ്മൾ അത് എന്ത് എൻഷുർ ചെയ്യുന്നു നമ്മൾ ഓർഗനൈസേഷനകത്ത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പ്രവർത്തനങ്ങൾ അതനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നതെന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്താണ് കൺട്രോളിങ് അല്ലേ അപ്പോൾ മാനേജ്മെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ കൂടിയാണ് കൺട്രോളിംഗ് എന്നറിയപ്പെടുന്നത് ദെൻ അടുത്തെന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് അല്ലേ എന്താണ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അല്ലേ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൺട്രോളിംഗ് പ്രോസസ് എന്ന് വെച്ചാൽ സെറ്റിംഗ് അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് അതായത് എന്താണ് ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ക്രൈറ്റീരിയയാണ് ഒരു മാനദണ്ഡമാണ് എന്തിനുള്ള മാനദണ്ഡമാണ് യഥാർത്ഥ പ്രകടനം അളന്നു നോക്കുന്നതിനുള്ളൊരു മാനദണ്ഡമാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം എന്ന് അറിയപ്പെടുന്നത് രണ്ടാമത്തെന്ന് പറയുന്നതാണ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പെർഫോമൻസ് അല്ലേ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന് ഇത്ര മാർക്ക് മേടി ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പോൾ ഫിക്സ് ചെയ്തു ദെൻ ആഫ്റ്റർ എക്സാമിനേഷൻ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും മെഷർ ചെയ്യും അല്ലേ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് ആ മാർക്ക് വരും അല്ലേ സോ എന്താണ് വൺസ് ദ പെർഫോമൻസ് ആർ സെറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ഓക്കെ ദെൻ അത് കഴിഞ്ഞ് എന്തുന്നു ഈ പറയുന്ന ആക്ച്വൽ മാർക്കിനെയും നമ്മൾ നേരത്തെ അല്ലേ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ച മാർക്ക് ഒരു കമ്പയറിങ് അത് തന്നെയാണ് തേർഡ് സ്റ്റെപ്പ് എന്താണ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് അല്ലേ അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ സ്റ്റെപ്സിനകത്ത് ഒരു കമ്പാരിസൺ ആണ് ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യും അല്ലേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ടാവും ദർ ഈസ് എ ഡീവിയേഷൻ അല്ലേ
deviation ഉണ്ടാവാം അല്ലേ സോ ആ ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് അനലൈസിംഗ് ഡീവിയേഷൻ അല്ലേ അപ്പോൾ ഈ സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യും പല ടൂൾസ് വഴി പല കൺട്രോളിംഗ് ടൂൾസ് വഴി നമ്മൾ എന്ത് ചെയ്യും ഈ ഡീവിയേഷനെ അനലൈസ് ചെയ്യും ഓക്കെ ദെൻ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടേക്ക് കറക്റ്റീവ് ആക്ഷൻ എന്ത് ചെയ്യുന്നു ഈ ഡീവിയേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അത് നമ്മൾ എന്ത് ചെയ്യുന്നു തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഇൻ എന്താണ് കൺട്രോളിംഗ് ദെൻ അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു മാനേജ്മെന്റ് ഫംഗ്ഷനായ കൺട്രോളിംഗ് ചില ടേംസ് ചില പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക പരിചയപ്പെടേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ അതിനെ വിളിച്ച പേരാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കാണത് MBE മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്താ ഇവിടെ പറയുന്നത് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിയന്ത്രിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇറ്റ് ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ആൻ അറ്റംപ്റ്റ് ടു കൺട്രോൾ എവറിഥിങ് റിസൾട്ട് ഇൻ ആൻ കൺട്രോളിങ് നത്തിങ് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഈ തത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഒന്നും തന്നെ എന്ത് ചെയ്യാം നിയന്ത്രിക്കാൻ കഴിയുകയില്ല അപ്പോൾ നമുക്ക് എന്താണ് അനുവദനീയമായ പരിധിയിലും ഗണ്യമായ വ്യതിയാനങ്ങൾ മാത്രം നമ്മൾ ആരറിയിച്ചാൽ മതി ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിച്ചാൽ മതി എന്ന് പറയുന്നതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ അല്ലേ അതായത് എക്സെപ്ഷണൽ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആരറിയിച്ചാൽ മതി നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറയുന്നത് കൺട്രോൾ ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ അറിയപ്പെടുന്നു ദെൻ നെക്സ്റ്റ് ഒരു ടേം അല്ലെങ്കിൽ പദമാണ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലേ എന്താ സ്പാൻ ഓഫ് കൺട്രോൾ ഇറ്റ് മീൻസ് എന്താണ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ഓർ കൺട്രോൾഡ് ബൈ എ സൂപ്പർവൈസർ അല്ലെ ഒരു മേലുദ്യോഗസ്ഥന് ഫലപ്രദമായി എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാൻ കഴിയാവുന്ന സബോർഡിനേറ്റിൻ്റെ അതായത് കീഴ് ജീവനക്കാരുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത് ഈ സ്പാൻ ഓഫ് കൺട്രോൾ ഉണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ ഈ രണ്ട് ടേം എന്താണ് ഒന്ന് ഓർത്തിരിക്കുക എന്താണ് മാനേജ്മെന്റ് എക്സെപ്ഷൻ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ ഇതുകൂടാതെ എന്താണ് നമ്മൾ ഒരുപാട് എന്താണ് മാനേജ്മെന്റ് ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് കൺട്രോളിങ്ങിന് വേണ്ടി അത് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഹെഡായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഒന്ന് ട്രഡീഷണൽ ടെക്നിക്സ് എന്നും അതുപോലെ മോഡേൺ ടെക്നിക് എന്നും എന്താ ട്രഡീഷണൽ ടെക്നിക്സ് ആണ് നമ്മൾ പറയുന്നത് ഒന്ന് പേഴ്സണൽ ഒബ്സർവേഷൻ നമുക്കറിയാം ഒബ്സർവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില കൺട്രോളിംഗ് മെഷേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സിലൂടെ അല്ലേ നമ്മുടെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില കൺട്രോളിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അല്ലേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇറ്റ് ഈസ് എ അനാലിസിസ് ഓഫ് എന്താണ് CVP എന്നാണ് പറയുന്നത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അല്ലേ നമ്മുടെ കോസ്റ്റ് പ്രോഫിറ്റ് വോളിയം ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്ത് അല്ലേ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിച്ചപ്പോൾ അല്ലെ ആ അനാലിസിസിനെ വിളിച്ചപ്പോഴാണ് എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയപ്പെടുന്നത് അതുപോലെ ബഡ്ജറ്ററി കൺട്രോൾ അല്ലേ ബഡ്ജറ്ററി കൺട്രോളിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൺട്രോളിംഗ് മെഷേഴ്സ് ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യും ആക്ച്വൽ പെർഫോമൻസ് ഈസ് കമ്പയർഡ് വിത്ത് ബഡ്ജറ്റഡ് ഫിഗേഴ്സ് ആക്ച്വൽ പെർഫോമൻസിനെ ബഡ്ജറ്റ് ഫിഗേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കമ്പയർ ചെയ്യുന്നു ഇതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് മോഡേൺ ടെക്നിക്സും ഇന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം നമ്മുടെ നെറ്റ് ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്യും ടോട്ടൽ സെയിൽസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് ഇടുന്നത് നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നു അതുകൂടാതെ നിങ്ങൾ പഠിക്കുന്ന അക്കൗണ്ടൻസി പഠിക്കുന്ന റേഷ്യോ അനാലിസിസിലൂടെ അല്ലേ ഈ പറയുന്ന ലിക്വിഡിറ്റി റേഷ്യോ സോൾവൻസി റേഷ്യോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ടേൺ ഓവർ റേഷ്യോ ഇതെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക കൺട്രോളിംഗ് നടത്താവുന്നതാണ് കൂടാതെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് അല്ലേ അവിടെ നമ്മൾ ഓർഗനൈസേഷനെ പല സെൻറ്റേഴ്സായിട്ട് കോസ്റ്റ് സെൻറ്റർ പ്രോഫിറ്റ് സെൻറ്റർ അങ്ങനെ പല സെൻറ്റേഴ്സായിട്ട് എന്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ മാനേജ്മെൻറ്റ് ഓഡിറ്റിലൂടെ ദെൻ അഞ്ചാമതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലൂടെ അതിനെ നമ്മൾ പെർട്ട് അല്ലെങ്കിൽ എന്താണ് പെർട്ട് ആൻഡ് CPM എന്ന് പറയുന്നത് ദെൻ അതുകൂടാതെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ ഇത്രയും കാര്യങ്ങളാണ് കൺട്രോളിംഗ് എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയായിരിക്കും ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒന്ന് എന്ത് ചോദിക്കാം എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഒന്നുകിൽ എന്താണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്താണെന്ന് ചോദിക്കാം അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് എന്താണ് സ്റ്റെപ്സ് ഇൻ എന്താണ് കൺട്രോളിംഗ് ചോദിക്കാം അതുകൂടാതെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്താണ് ഏതൊക്കെയാണ് കൺട്രോളിംഗ് ടെക്നിക്സ് അത് നമ്മൾ രണ്ട് ഹെഡായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ട്രഡീഷണൽ ടെക്നിക്ക് ഉണ്ട് രണ്ട് മോഡേൺ ടെക്നിക്ക് ഉണ്ട് അല്ലേ ഇതെല്ലാം എന്താണ് നന്നായി വായിച്ചു നോക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക നോക്കി നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്തൊരു ഏരിയയിലേക്കാണ് കടക്കുന്നത് നമുക്കറിയാം മാനേജ്മെൻ്റ് ഫംഗ്ഷൻസ് ആയ പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് കൺട്രോളിങ് അല്ലേ ഈ പറയുന്ന അഞ്ച് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു വളരെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഫങ്ഷണൽ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് അതാണ് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്കറിയാം ഇവിടെ രണ്ട് ടേം ആണുള്ളത്
ഫിനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലേ, ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഫിനാൻസ് എന്ന് പറയുന്നതാണ് നമുക്കറിയാം, അതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കയ്യിലിരിക്കുന്ന ക്യാഷ് ആവാം, ഫണ്ട് ആവാം, എന്തോ ആയിക്കോട്ടെ, മണി, ഇതിനെല്ലാം നമുക്ക് എന്താണ് ഫിനാൻസ് എന്ന് ഉദ്ദേശിക്കുക. ദെൻ മാനേജ്മെൻറ്റ് എന്നാണ് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്ട് ഓഫ് അതേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽസ് വിത്ത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദി ബിസിനസ് അല്ലേ. അവിടെ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഒന്ന് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ടും രണ്ടെന്ന് പറയുന്നത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. എന്താ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്? ഫ്രം വെയർ അല്ലേ, നമുക്ക് ആവശ്യമുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്താം അല്ലേ, ദാറ്റ് മീൻസ് സോഴ്സ് ഓഫ് ഫണ്ട്. കഴിഞ്ഞ വർഷം പ്ലസ് വൺ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഫണ്ട്, ഈ ഫണ്ട് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളുമാണ് ആര് ചിന്തിക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ മാനേജർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് ഡീൽ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യത്തിലാണ് കിടക്കുന്നത്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ലേ. ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്തൊക്കെ ഡിസിഷൻസ് ആണ് ഒരു ഓർഗനൈസേഷന് വേണ്ടി എടുക്കുന്നത് അല്ലേ, അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, അത് നമ്മൾ എന്ത് കോമൺ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. അത് നമ്മൾ എന്ത് പ്രധാനമായി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫിനാൻസിങ് ഡിസിഷൻ, രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, മൂന്ന് ഡിവിഡൻഡ് ഡിസിഷൻ അല്ലേ. എന്താണ് ഒന്നാമത്തത്? ഫിനാൻസിങ് ഡിസിഷൻ. എന്താ ഫിനാൻസിങ് ഡിസിഷൻ? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താണ് അവിടെ നമ്മൾ നിന്ന്? ക്വാണ്ടം ഓഫ് ഫണ്ട്സ് ടു ബി റേസ്ഡ് ഫ്രം വേരിയസ് സോഴ്സ് അല്ലേ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി അല്ലേ, അതുപോലെ എന്താണ് അത് എവിടെ നിന്ന് കണ്ടെത്താം, എങ്ങനെയുള്ള ഫണ്ട് കണ്ടെത്താം നമുക്കറിയാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സോഴ്സ് ഓഫ് ഫണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. നമുക്ക് ആവശ്യമുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്താം അല്ലേ, അത് ഏതൊക്കെ സോഴ്സ് വഴി കണ്ടെത്താം, ഏതൊക്കെയാണ് സോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഒന്നുകിൽ ഇക്വിറ്റി ഷെയർസ് വഴിയാവാം അല്ലേ, പ്രിഫറൻസ് ഷെയർസ് വഴിയാവാം, ഡിബഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് ഡിപ്പോസിറ്റ് ആവാം, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആവാം അല്ലേ, ഫാക്ടറിങ് ലീസിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലേ വളരെ പ്രധാനപ്പെട്ട പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, ഇത് വഴിയെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ സോഴ്സ് ഓഫ് ഫണ്ട് കണ്ടെത്താൻ പറ്റും. രണ്ടാമത് ഇങ്ങനെ കളക്ട് ചെയ്ത ഫണ്ട് അല്ലേ നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അതായത് ഹൗ ദ ഫേം ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ വേരിയസ് ഫിക്സഡ് അസറ്റ് അല്ലേ, നമ്മൾ വേരിയസ് അസറ്റ്സിൽ എങ്ങനെ എന്ത് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ അവിടെ രണ്ടുതരം കാര്യമാണ് ഉള്ളത്, അത് ഷോർട്ട് ടേമോ ആവാം ലോങ് ടേമോ ആവാം അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ലോങ് ടേം ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അത് നമ്മൾ വിളിച്ച പേരാണ് എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിച്ചത്. ദെൻ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഷോർട്ട് ടൈം ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ രണ്ട് തരത്തിലുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഉണ്ട്, അതുപോലെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ട്. തേർഡ് വൺ ഈസ് ഡിവിഡൻഡ് ഡിസിഷൻ. എന്താ ഡിവിഡൻഡ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ടേമാണ്. ഡിവിഡൻഡ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എന്താണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗത്തെ നമ്മൾ വിളിച്ച പേരാണ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ എന്താ തീരുമാനിക്കുന്നത്? നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലേ എത്രയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ബാക്കി എത്ര റീറ്റെയിൻ ചെയ്ത് വയ്ക്കണം അല്ലേ, റിസർവ് ആയിട്ട് മാറ്റിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷനകത്ത് എത്രമാത്രം ഫണ്ട്സ് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, അതുപോലെ തന്നെയാണ് എത്രമാത്രം ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുക റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, എന്തിനാണ് ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ കണ്ടിജൻസീസ് അല്ലേ. ഇതാണ് മൂന്ന് ഡിസിഷൻസ്. ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് വാട്ട് മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്കറിയാം ഒരു ബിസിനസ് ഒരു കമ്പനിയെ കുറിച്ച് നിങ്ങൾ എന്ത് അക്കൗണ്ടിങ്ങിൽ വളരെ വിശാലമായി പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ അവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് എന്താവാം ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് ആവാം അല്ലേ, അത് തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് എന്താണ്? ഈസ് എ മിക്സ് ഓഫ് അല്ലെ മിക്സ്ചർ ഓഫ് എന്നാണ് ഓൺഡ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. എന്താ ഓൺഡ് ഫണ്ട് എന്നറിയപ്പെടുന്നത് അല്ലേ, അതിനകത്ത് എന്തൊക്കെ വരാം? ഇക്വിറ്റി ഷെയർസ് വരാം, പ്രിഫറൻസ് ഷെയർസ് വരാം അല്ലേ, റിസർവ് അല്ലെങ്കിൽ പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് വരാം അല്ലേ. ദെൻ എന്താണ് ബോറോഡ് ഫണ്ട് അല്ലേ, എന്താ ബോറോഡ് ഫണ്ട്? അത് ഡിബഞ്ചേഴ്സ് വരാം, ലോൺസ് വരാം, പബ്ലിക് ഡിപ്പോസിറ്റ്സ് വരാം. ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു കോമ്പിനേഷൻ നമ്മൾ വിളിച്ചപ്പോഴാണ് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിച്ചത്. ചിലപ്പോൾ ചില സ്ഥാപനങ്ങളുടെ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് ഇക്വിറ്റി ഷെയർ മാത്രമായിരിക്കാം, ചിലപ്പോൾ അത് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ആവാം അല്ലേ, അതുപോലെ ചിലത് ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ് ആവാം. ചിലടത്ത് ചില സ്ഥാപനങ്ങളിലോ അത് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും ഈ പറയുന്ന മറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എല്ലാം കൂടെ ചേർന്നാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അല്ലെ എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? അതിനകത്ത് ഒന്നാമതാണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ബിസിനസ് അല്ലേ, നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ. രണ്ടാമത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അല്ലേ, നമ്മുടെ എന്താ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കണം, അതുപോലെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അതിനെക്കുറിച്ച് നമ്മൾ നോക്കണം, അതുപോലെ എന്താ അടുത്ത ഫാക്ടർ വെച്ചാൽ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, കൂടാതെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ഡെറ്റ്, ദെൻ ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, റിസ്ക് കൺട്രോൾ, ഈ പറയുന്ന എലമെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം എന്തിനെ അഫക്റ്റ് ചെയ്യാം? ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാം. ദെൻ അടുത്ത് നമുക്കറിയാം നമ്മുടെ ക്യാപിറ്റൽ
അല്ലെ. എന്താ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഓണർ കൊണ്ടുവരുന്ന ആ എമൗണ്ടിനെ വിളിച്ച പേരാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് എലമെന്റായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെ രണ്ടായിട്ട് തിരിക്കുക. ഏതൊക്കെയാണ്? ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. എന്താ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മീൻസ് എന്താണ്? ഇറ്റ്സ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്. ഏതൊക്കെയാവാം? ഫിക്സഡ് അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആവാം, പ്ലാന്റ് ആൻഡ് മെഷീനറി ആവാം, വർക്കേഴ്സ് അല്ലേ. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്പെക്ടഡ് ടു എന്താണ്? എന്തായിരിക്കാം? റിസീവ്ഡ് ഓവർ ആൻഡ് ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ അല്ലേ. ആ ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിനെ എന്ത് ചെയ്യും? ഒരുപാട് ഘടകങ്ങൾ എന്ത് ചെയ്യാം? ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ റിക്വയർമെൻ്റ് ഓഫ് എന്ത് ഫിക്സഡ് ക്യാപിറ്റൽ. നമ്പർ വൺ, നേച്ചർ ഓഫ് ബിസിനസ് അല്ലേ. ഒരു ബിസിനസ്സിന് സ്വഭാവം അല്ലേ, നമുക്കറിയാം ബിസിനസ് ചിലപ്പം ട്രേഡിംഗ് കൺസേൺ ആവാം, സർവീസ് കൺസേൺ ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ ആവാം. ഇവിടെ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫിക്സഡ് അസറ്റ് വേണ്ടത്? നമുക്കറിയാം മാനുഫാക്ചറിങ് കൺസേൺ. അപ്പോൾ അവിടെ കൂടുതൽ എന്ത് വേണ്ടി വരും? ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യം വരും. ഇനി സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, അത് ലാർജ് സ്കെയിൽ ആവാം, സ്മോൾ സ്കെയിൽ ആവാം, ചില ടൈനി യൂണിറ്റ്സ് ആവാം അല്ലേ. ഇവിടെയൊക്കെ എന്ത് ചെയ്യും? ഫിക്സഡ് ക്യാപിറ്റലിൽ വ്യത്യാസം ഉണ്ടാവാം. ഇനി ചോയ്സ് ഓഫ് ടെക്നിക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിൻ്റെ ചോയ്സ്. കൂടാതെ എന്താണ്? നമ്മൾ ടെക്നോളജി അപ്ഗ്രഡേഷൻ അല്ലേ. ലാർജ് ഫേംസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി ഉള്ള സ്ഥാപനങ്ങളിൽ ടെക്നോളജിയും അപ്ഗ്രഡേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമിൽ അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. അതിൽ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള കമ്പനികൾക്ക് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കൂടുതലായിരിക്കും. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ഇത്തരം ഫാക്ടേഴ്സ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യാം? ദ റിക്വയർമെൻ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യാം. ദെൻ അടുത്താണ് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മുടെ ക്യാപിറ്റൽ രണ്ട് പാർട്ടായിട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ, രണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് അസറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഡേ ടു ഡേ അഫേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന എമൗണ്ട് ആണ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ, വിച്ച് ഈസ് എന്താണ്? ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ. അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മീറ്റിംഗ് ഡേ ടു ഡേ അഫേഴ്സ് ഓഫ് ദി കമ്പനി അല്ലേ. ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ദൈനംദിന പ്രവർത്തനങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിരുന്ന ക്യാപിറ്റൽ ഒരു ഭാഗത്തെ വിളിച്ച പേരാണ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. മിക്കവാറും അത് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കറണ്ട് അസറ്റ്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ ഒരു സ്ഥാപനത്തിന് ഫിക്സഡ് ക്യാപിറ്റലിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യാം. ഒന്ന്, നേച്ചർ ഓഫ് ബിസിനസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദെൻ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ബിസിനസ് സൈക്കിൾ അല്ലേ. ബിസിനസ് സൈക്കിൾ നമുക്കറിയാം എന്താണ്? ബൂം, ഡിപ്രഷൻ, റിസഷൻ, റിക്കവറി, ഈ പറയുന്ന സ്റ്റേജിലൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്തായിരിക്കും? വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. ദെൻ സീസണൽ ഫാക്ടേഴ്സ് അല്ലേ, സീസണലും ഓഫ് സീസണലും ഉണ്ടാകുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, പ്രൊഡക്ഷൻ സൈക്കിൾ ഉണ്ടാകുന്ന വ്യത്യാസം, ദെൻ ക്രെഡിറ്റ് പോളിസി, നമ്മൾ അലോ ചെയ്യുന്ന ക്രെഡിറ്റ് പോളിസിയുടെ അനുസരിച്ച് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അനുസരിച്ച്, ദെൻ എന്താണ് നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഇതെല്ലാം എന്ത് ചെയ്യും? എന്തിനു ബാധിക്കാം? ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സിനെ ബാധിക്കാം അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫോക്കസ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സാധ്യത കൽപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്താവാം? നമ്മൾ അവസാനത്തൊന്നും പറഞ്ഞ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാം, ഫിക്സഡ് ക്യാപിറ്റലിനെ അതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യാം, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാൽ എന്ത്, ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്ന ഡിസിഷൻസ് ഏതൊക്കെയാണ്, ഈ പറയുന്ന ഏരിയാസൊക്കെ നന്നായി ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചുകൊണ്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഈ മൂന്ന് ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഡയറക്റ്റിംഗ് എന്താണെന്നറിയാം, കൺട്രോളിംഗ് എന്താണെന്നറിയാം, അതുകൂടാതെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അടുത്ത എപ്പിസോഡിൽ ബാക്കി ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.